ഹലോ ഫ്രണ്ട്സ്, വവാസ് കിച്ചൺ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് 2.5 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെടുത്തൊക്കെ ഇത്രയും വലിയ ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പുള്ള മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇത്ര വലിയൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വലിയ മോൾഡിലല്ല കേട്ടോ ഇത് ബേക്ക് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിതാ 1 cup മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 cup ഡാർക്ക് കൊക്കോ പൗഡർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1/4 teaspoonിനെക്കാട്ടും കുറച്ച് കുറവ് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കണം. ഒരു 2-3 times ഇതുപോലെ ഒന്ന് സീവ് ചെയ്താൽ നന്നായിട്ട് കേക്ക് സോഫ്റ്റായി വരും കേട്ടോ. ഈ കൊക്കോ പൗഡറിൽ ഇതേപോലെ കട്ടകട്ട ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അപ്പം ഇത് ഞാൻ 2-3 times നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ 1/4 cup നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 teaspoon കോഫി പൗഡറാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, സാധാരണ കോഫി പൗഡർ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 3 muttas നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഓരോ കിലോൻ്റെ 2 cakes കേട്ടോ ഉണ്ടാക്കുന്നത്, ഒരുമിച്ചല്ല ഉണ്ടാക്കുന്നത്. അതിലേക്കാണ് 1 kg ഒരു കേക്കും 1 kg ഒരു കേക്കും, അങ്ങനെ 2 kg കേക്കാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഐസിങ് എല്ലാം ചെയ്ത് വരുന്ന സമയത്ത് 2.5 kg ആയി മാറും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 cup പൊടിച്ച പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്, 1/2 cup. ഇനി ഇതിലേക്ക് 1 teaspoon വനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പതഞ്ഞ് വരുന്ന വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ടയിൽ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 cup ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പം ഇതാ ഓയിലെല്ലാം മുട്ടേൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ച് പൊടി ഇട്ടിട്ട് ഇനി ഇതിലേക്ക് ചൂടുള്ള ആ കോഫീൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ചൂടോടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ബീറ്ററിൻ്റെ ഏറ്റവും ലോ സ്പീഡിൽ വെച്ച് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓർ ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി അല്പം പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോഫീൻ്റെ ഈ മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതാ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ബാച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പറാണ് കേട്ടോ ഇതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ടൈപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 10 minutes പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 degrees ഒരു 40 minutes ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ 40 minutes ആയിട്ടുണ്ട്. നമുക്ക് ഈ ഓവനൊന്ന് തുറന്നു നോക്കാം. ഇതാ കേക്ക് നല്ല റെഡി ആയി വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം റിമോൾഡ് ചെയ്യാം. ഇതുപോലത്തെ രണ്ട് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് രണ്ട് പ്രാവശ്യം, അത് നിങ്ങൾ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ഇത് കണ്ടോ, ഈ സ്പോഞ്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ശരിക്കും ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അളവിൽ എന്തായാലും ഒന്ന് നിങ്ങൾ തയ്യാറാക്കണേ. അപ്പോൾ ഇത് ഞാൻ മറ്റേ കേക്ക് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 2.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മധുരം ആവശ്യമാണെങ്കിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ക്രീമിന് മധുരം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഞാൻ ഇതേപോലെ ഒരു റെക്റ്റാംഗിൾ മോഡല് ബേസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്പാച്ചില വെച്ച് ഇതുപോലെ എല്ലാ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചെറി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ചോക്ലേറ്റും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, ഇതുപോലെ ചെറിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് 2-ാമത്തെ ലെയർ കേക്കും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കും നല്ല ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സിറപ്പ് നന്നായിട്ട് തണുത്തിരിക്കണം കേട്ടോ. ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി കവർ ചെയ്തെടുക്കുക, മുഴുവനായിട്ട് ക്രീം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതുപോലെ സ്ക്രേപ്പർ വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. സൈഡൊന്നും അധികം ഷേപ്പായില്ലെങ്കിൽ സാരമില്ല കേട്ടോ. സൈഡിലും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നേരം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ ചോക്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോയില്ല, അതൊരു ടിപ്പാണ്. ഈ സൈഡിലേക്ക് മുഴുവനായിട്ടും ഞാൻ ഈ ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയ കുട്ടീൻ്റെ ബർത്ത്ഡേ കേക്കാണ്, അപ്പം നമുക്ക് പേര് എഴുതി കൊടുക്കണം. അപ്പം ഞാൻ ചെയ്തത് ആൽഫബറ്റിക് മോൾഡിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ലെറ്റേഴ്സ് എഴുതിയെടുത്തതാണ് കേട്ടോ. അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ റോസറ്റ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറി വെച്ച് കൊടുക്കാം. എന്നിട്ട് സെയിം നോസിൽ വെച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ ഇതുപോലെ ഫ്ലേവർ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. അപ്പം മുഴുവനായിട്ട് ഇതുപോലെ ഞാൻ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫോണ്ടന്റ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലവർ ആക്കി എടുത്തതാണ് കേട്ടോ. അതിനൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. കുറച്ച് റോസ് കളറ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ഫോണ്ടന്റ് ആണ് ഞാൻ ഇതുപോലെ വെച്ചു കൊടുക്കുന്നത്. അപ്പം ഇതാ നമ്മളെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട്. ഞാനിത് തൂക്കി നോക്കുമ്പോൾ 2.6 കിലോ ഉണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് കേക്കാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്.